പാല എന്നീ സ്ഥലത്ത് ഞാൻ വരുന്നത് എൻ്റെ മകനെ കൊണ്ടുവിടാൻ വേണ്ടിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അപരിചിതമായൊരു അറ്റ്മോസ്ഫിയർ, കേരളത്തിലാണ് ഞാനെങ്കിൽ ഞാൻ വയനാട്ടിലാണ്, ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ മോനെ മറ്റൊരു റൂമിൽ അല്ലെങ്കിൽ ഇവിടെ കിടക്ക് അല്ലെങ്കിൽ ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞ് വിട്ടുപോയി ഹോസ്റ്റലിൽ കൊണ്ട് ആ ഒരു സന്തോഷത്തോടെ ഇവിടെ നിന്ന് പടിയിറങ്ങിയെങ്കിലും പാല ഹോസ്റ്റലിൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ മകൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വിഷമം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ പാല ടൗണിൽ നിന്ന് രാത്രിയായിരുന്നു, ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അവൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് നല്ലൊരു കാര്യമില്ല, പിന്നെ നീ എന്തിനാ കരയാണ്, കരണ് തുടക്കി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വീണ്ടും അവനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ IIT ഫസ്റ്റ് അഡ്മിഷൻ ഈ വർഷം ഇവിടെ നിന്ന് മോനാ കിട്ടിയതെന്നൊക്കെ അറിഞ്ഞു. പക്ഷെ ഇവിടെ വന്ന് ഇത്തരത്തിലൊരു അനുമോദനം, യുസൈഡ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 177, OBC കാറ്റഗറി റാങ്ക് 40 നേടിയാണ് ശ്രീഹർഷ് ഈ ഒരു മികച്ച വിജയം നേടിയെടുത്തത്. ശ്രീഹർഷിനോട് നമുക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ വർഷം ഫുവാദേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ യുസൈഡ് എക്സാമിനേഷനിലേക്ക് വരുന്നത്. ഇന്ന് അതേ ഒരു വീഡിയോയിൽ തന്നെ എനിക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ യുസൈഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിലബസ് ബൗണ്ടായിട്ടുള്ള ഒരു എക്സാമിനേഷൻ അല്ല, കൂടുതലായിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും പിന്നെ നമ്മുടെ തലച്ചോറും വർക്ക് ചെയ്യേണ്ട ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ ഞാനിതിൽ കുറേ നാൾ 2 മാസത്തോളം ജെയ്മീൻ വിട്ടിട്ടാണ് ഇതിൽ പ്രിപ്പറേഷൻ തുടങ്ങിയത്. ഇപ്പോൾ ജെയ്മീൻ വിട്ട് ഇതിലേക്ക് പ്രിപ്പയർ ചെയ്തെങ്കിലും ഇത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപക്ഷെ ബ്രില്ലിയൻ്റിലേക്ക് ഒരു റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥിയായിട്ട് കടന്നു വരുന്നു, ബ്രില്ലിയൻ്റിൽ വരുന്നതിന് മുൻപ് ഈ യുസൈഡ് എക്സാമിനെ കുറിച്ചും ഇത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നു? തീരെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ എൻ്റെ ഒരു സാറ് പറഞ്ഞു, നിനക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്കുള്ളതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പഠിക്കാം. അങ്ങനെ ഞാനിവിടെ എത്തുന്നു. എന്തായാലും ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡായിരുന്നു എനിക്ക് താല്പര്യം, ചെറുപ്പത്തൊട്ടെ എഞ്ചിനീയറിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു, തന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാമെന്ന് വെച്ചു. അതിനുശേഷം സാറന്മാരാണ് പറഞ്ഞത് നിനക്ക് വരയ്ക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ നിനക്ക് നല്ലത് ഡിസൈനിങ് ആണ്, ഡിസൈനിങ് കരിയറിൽ നിനക്ക് എസ്റ്റാബ്ലിഷ് ആകാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. ഇവിടെ ഒരു റിപ്പീറ്റ് IIT ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ബ്രില്ലിയൻ്റ് എക്സ്പീരിയൻസ്? വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈബ്രറീസ്, അതുപോലെ തന്നെ ബെസ്റ്റ് ബുക്സാണ് ലൈബ്രറീസിലത്. ഫാക്കൾട്ടീസ്, അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറേ സണ്ണി സാറ്. മാത്സിലൊക്കെ ഞാനൊക്കെ സാറിനെ കാണുന്നത് ദൈവത്തിനെ പോലെയാണ് സാറ്. അതേപോലെ തന്നെ SRP സാറ്, ഇവരൊക്കെ നമുക്ക് കാണുന്ന അവരുടെ ക്ലാസ്സിലിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. പിന്നെ എല്ലാ തരത്തിലും ഫുഡായാലും വാർഡൻസ് ആണെങ്കിലും എല്ലാവരും ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഹാപ്പിയാണ്. ബിടെക്കിന് വേണ്ടി പഠിക്കുന്നത്, അതായത് JMN പേപ്പർ 1 വേണ്ടി പഠിക്കുന്നതും യുസൈഡിന് വേണ്ടി പഠിക്കുന്നതും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് യുസൈഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്? മെയിനായിട്ട് അതിൻ്റെ മോക്ക് എക്സാംസ് ആയിരുന്നു. എങ്ങനെയാണോ ഞങ്ങളിവിടെ പോയി ആണ്ടൂർ സെൻറ്ററിൽ എക്സാം എഴുതിയത്, സെയിം പാറ്റേണിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. വീക്കിലി എക്സാംസ് നമ്മൾ ഓൺലൈനിൽ എഴുതുന്നതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ആയിരുന്നു നമുക്ക് പോയി എഴുതുന്ന ആ അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് അതൊരു സെപ്പറേറ്റ് എക്സ്പീരിയൻസ് ഒന്നും ആയിരുന്നില്ല. നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് നമുക്ക 3 മണിക്കൂർ നോക്കി എഴുതാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഐസനാണെ നമ്മൾ എല്ലാ വർഷവും ചെയ്ത് ശീലിച്ചുകൊണ്ട് പറ്റും. ആ ഒരു എക്സാം പാറ്റേണിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും എങ്ങനെയാണ് അത് സ്കോർ ചെയ്തതെന്നൊന്ന് പറയാം? ആ മെയിനായിട്ട് 200 മാർക്കിൻ്റെ ആപ്റ്റിറ്റ്യൂഡും അതേപോലെ തന്നെ ഡ്രോയിങ്ങിന് 100 മാർക്കുമാണ്. കഴിഞ്ഞ വർഷം വരെ 2 ക്വസ്റ്റിനെ 1 ക്വസ്റ്റിനായിരുന്നു ഡ്രോയിങ്ങിന്, ഈ വർഷം 2 ക്വസ്റ്റിനാണ് ഡ്രോയിങ്. മെയിനായിട്ട് ഡ്രോയിങ്ങിന് നമ്മൾ മാർക്ക് പിടിക്കുന്നത് കുറച്ച് ടഫാണ്. കാരണം ടൈം ഷോർട്ടേജ് ഭയങ്കര, 1.5 മണിക്കൂറിനുള്ളിൽ 1 ക്വസ്റ്റ്യൻ നമുക്ക് തീർക്കണം. അപ്പോൾ NID എക്സാമിനേഷൻ ഞാൻ എഴുതിയാൻ പോയ സമയത്താണ് എനിക്ക് ഡ്രോയിങ്ങിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ NID എക്സാം എഴുതിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഡ്രോയിങ്ങിൽ സ്പീഡ് എനിക്കൊരു പ്രശ്നമാണെന്ന്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം 1.5 മണിക്കൂറിലുള്ള സാധനം ഞാൻ ടൈമർ വെച്ച് 15 മിനിറ്റിനുള്ളിൽ വരച്ച് തീർക്കാൻ പാകത്തിന് ഞാൻ വരച്ച് തുടങ്ങി. അങ്ങനെ സ്പീഡ് കൂട്ടി 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 മാക്സിമം 15 മിനിറ്റിനുള്ളിൽ ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നെ ഫിനിഷിംഗ് അപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. ഈ യുസൈഡിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളൊക്കെ എത്ര യൂസ്ഫുൾ ആയിരുന്നു? അതെ അതെ, ഇവിടെ ഞാനിവിടെ IIT ബാച്ചിൽ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ 5 ക്ലാസ്സസ് ആയിരുന്നു മെയിനായിട്ട് ഇതിനകത്ത് മെയിൻ കണ്ടൻറ് ഉണ്ടായിരുന്നത്. ആ ക്ലാസ്സസ് മൊത്തം തീർത്തായിരുന്നു. പിന്നെ എക്സാം പേപ്പേഴ്സ് എല്ലാ പ്രീവിയസ് ഇയേഴ്സിൻ്റെയും തീർത്തായിരുന്നു. UG PG എല്ലാത്തിൻ്റെ പേപ്പർ ഞാൻ എല്ലാം ചെയ്തായിരുന്നു. സീഡ് എക്സാമിൻ്റെ മൊത്തം പേപ്പർ ഞാൻ ചെയ്തായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു കരിയർ തിരഞ്ഞെടുത്തത്? ഒന്നാമത് ഞാനിപ്പോൾ IIT ഗുവാഹട്ടി സെലക്ട് ചെയ്യാൻ കാരണം അവിടെ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ഡിസൈനിങ് പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ എനിക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടമാണ്, ഡിസൈനിങ് ഇഷ്ടമാണ്. എനിക്ക് വരയ്ക്കണമെങ്കിൽ 3 മണിക്കൂർ വേണമെങ്കിലും ഞാനിത് വരയ്ക്കും. അപ്പോൾ ഹാപ്പിയാണ്, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ
ഡിസൈനിങ് ആ സമയത്ത് എനിക്ക് ബോറടിക്കാതെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പ്രൊഫഷണൽ ഡിസൈനിങ് ആയിരിക്കും എനിക്ക് തോന്നി. മകൻ്റെ ഈ ഒരു വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മ തന്നെയാണ്. സുനിത മാമാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. സുനിത മാം ബാംഗ്ലൂരിലെ സ്കൂളിലെ അധ്യാപികയാണ്. ഈ ഒരു നേട്ടത്തെ എങ്ങനെ കാണുന്നത്? IIT ഗുവാഹത്തി അഡ്മിഷൻ ആണ് ഉറപ്പിച്ചിരിക്കുന്നത്. മറ്റു സ്റ്റുഡൻസ് IIT എക്സാമിനോട് പഠിക്കുന്ന സമയം ഒരു മാസം മുമ്പേ അഡ്മിഷൻ ഉറപ്പിച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു? അതെ, അത് കേട്ടപ്പോൾ വളരെ അത്ഭുതമാണ് തോന്നിയത്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല IIT ഒരു അഡ്മിഷൻ. പക്ഷേ എൻ്റെ മകൻ്റെ വലിയൊരു ഇൻറ്റൻഷനായിരുന്നു. 10-ാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ട് അവൻ്റെ റൂമിൽ, സ്റ്റഡി റൂമിൻ്റെ ഭിത്തിയിൽ മുഴുവൻ അവൻ IIT എന്ന് എഴുതി വെച്ചിരുന്നു. ശരിക്കും ഞാൻ ഈ IIT അഡ്മിഷനാണ് ഞാനിവനെ എഴുതി വെച്ചത് മുഴുവൻ കണ്ടത്. അതുതന്നെ എൻ്റെ ജീവിതത്തിൽ പല ബുക്കുകളിലും ഒക്കെ വായിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്കൊരു സ്ട്രോങ് ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ഹാർഡ് വർക്കിലൂടെ അവിടെ എത്തിച്ചേരാമെന്ന് എൻ്റെ മകനെ തെളിയിച്ചു. എൻ്റെ മുന്നിൽ തന്നെ ഒരു എക്സാമ്പിള് തെളിഞ്ഞു. അതാണ് എനിക്ക് ഇതിൽ സന്തോഷവും അത്ഭുതവുമാണ്. കാരണം ഞാൻ പലർത്തും വായിച്ചിട്ടുണ്ട്, പല പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ മകൻ എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവൻ അതിനൊരു സാക്ഷിയാവുകയാണ് ചെയ്തത്. ഞാനിപ്പോഴെനിക്ക് IIT ഗുവാഹട്ടിയിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ അവൻ മുന്നേ ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപേ അവൻ അത് എഴുതി വെച്ചിരുന്നു. പലപ്പോഴും ഞാനത് നിരുത്സാഹപ്പെടുത്തിയിരുന്നു, IIT ഒന്നും വേണ്ട, വേറെ ഏതെങ്കിലും കോഴ്സിന് പോകുന്നു. അപ്പോഴും അവൻ പറയുന്നത് ഞാൻ IIT പഠിക്കും, NIT എനിക്ക് വേണ്ട, IIT തന്നെ വേണമെന്ന്. അപ്പോൾ അതിനവൻ ഹാർഡ് വർക്ക് ചെയ്തു. സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനം, ടൈം ടേബിൾ വെച്ചുകൊണ്ടായിരുന്നു അവൻ രാവിലെ എഴുന്നേക്ക്. ആരും വിളിക്കേണ്ട, ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട, പ്രിപ്പയർ ചെയ്യാൻ പറയണ്ട, ഇതൊന്നും അവന് വേണ്ടിയിരുന്നില്ല. ഒരമ്മ എന്ന നിലയിൽ സാധാരണഗതിയിൽ പല പേരൻസും ടീച്ചർ എന്ന നിലയിൽ വന്ന് പറയും എൻ്റെ കുട്ടി പഠിക്കുന്നില്ല അങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എൻ്റെ മകനോട് ഞാൻ ഇത്രയും മണിക്കൂർ പഠിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും 19 മണിക്കൂർ, 20 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞു ഇതൊക്കെ എന്തിനാ, ഇത്ര ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ മകനിൽ ശരിക്ക് അവനിന്ന് എൻ്റെ ഗുരുവാണ്. അതുപോലെ അവനിൽ നിന്ന് ഞാൻ ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു. ഇന്ന് എൻ്റെ മുമ്പിൽ ഏറ്റവും വലിയൊരു ഒരു മാതൃക, ഒരു മോഡൽ എന്നുള്ളത് എൻ്റെ മകൻ തന്നെയാണ്. അത് ഒരുപാട് ഞാൻ അഭിമാനിക്കുന്നു. ഒരു പക്ഷേ ബ്രില്ലിയൻ്റിൽ വന്നു, അഡ്മിഷൻ എടുത്തു, ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നു, കോർഡിനേറ്റേഴ്സിനെയും ഡയറക്ടേഴ്സിനെയൊക്കെ സംസാരിക്കുന്നു, ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്നു. ഇന്ന് ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതിന് മുൻപ് തന്നെ ബ്രില്ലിയൻ്റിലേക്ക് തിരിച്ചു വരുന്നു, ഇവിടുത്തെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും ഉള്ളൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, ഡയറക്ടേഴ്സിൻ്റെയൊക്കെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്നു, മെമെൻറ്റോയും അംഗീകാരങ്ങളും ഒക്കെ നേടുന്നു. ഇതിനെല്ലാം സാക്ഷിയായിട്ട് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേട്ടനുണ്ട്. എങ്ങനെ തോന്നുന്നു ഈ ഒരു ട്രാൻസിഷൻ, ഒരു വർഷത്തെ ഒരു ലൈഫ് ചേഞ്ചിങ് ട്രാൻസിഷൻ? പാല എന്നീ സ്ഥലത്ത് ഞാൻ വരുന്നത് എൻ്റെ മകനെ കൊണ്ടുവിടാൻ വേണ്ടിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അപരിചിതമായൊരു അറ്റ്മോസ്ഫിയർ, കേരളത്തിലാണ് ഞാനെങ്കിൽ ഞാൻ വയനാട്ടിലാണ്, തികച്ചും അപരിചിതമായൊരു അറ്റ്മോസ്ഫിയർ. പിന്നെ എൻ്റെ കാര്യം, മോൻ്റെ കാര്യം പറഞ്ഞ അവൻ എൻ്റെ അടുത്ത് നിന്ന് ഇതുവരെയും മാറി നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ മോനെ മറ്റൊരു റൂമിൽ, അല്ലെങ്കിൽ ഇവിടെ കിടക്ക്, അല്ലെങ്കിൽ ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞ് വിട്ടുപോയി ഹോസ്റ്റലിൽ കൊണ്ടാക്കി. പക്ഷേ ഹോസ്റ്റലിലെ വാർഡന്മാർ വളരെ സന്തോഷത്തിൽ അവനെ സ്വീകരിച്ചു. ഒന്നും ടെൻഷൻ വേണ്ട, ഞങ്ങളെല്ലാ കാര്യവും നോക്കി അവർ പ്രോമിസ് ചെയ്തിരുന്നു. ആ ഒരു സന്തോഷത്തോടെ ഇവിടെ നിന്ന് പടിയിറങ്ങിയെങ്കിലും വാല ഹോസ്റ്റലിൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ മകൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വിഷമം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ പാല ടൗണിൽ നിന്ന് രാത്രിയായിരുന്നു, ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അവൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് നല്ലൊരു കാര്യത്തിനാണ്, പിന്നെ നീ എന്തിനാ കരയണ. കാരണം അങ്ങനെ പോയിട്ട് പിന്നെ അവിടെ ആദ്യത്തെ ചെറിയ 2-3 ദിവസം എന്നെ കാണാത്ത വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോൻ അതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഒന്നും അവൻ പറയാറില്ലായിരുന്നു. ഒരു വിഷമങ്ങളും അവൻ ഷെയർ ചെയ്തിട്ടില്ല. എപ്പോഴും പറയാം, അമ്മേ നല്ല ഫുഡ്, നല്ല ടീച്ചേഴ്സ്, നല്ല ക്ലാസ്, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് എനിക്കറിയില്ല, ദൈവമായിരിക്കും ഇവിടെ കൊണ്ടുവന്ന്. അതായിരുന്നു അവൻ ഓരോ പ്രാവശ്യം ഫോൺ വിളിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഹോസ്റ്റലിൽ വിട്ടു, അല്ലെങ്കിൽ ദൂരെയാണ്, ഇതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഓരോ പ്രാവശ്യവും അവൻ ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇരട്ടി ഒരു പ്രചോദനമാണ്. ഞങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നവും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതുകൊണ്ട് അവർ ടെൻഷൻ എനിക്കുണ്ടായില്ല. പിന്നെ ഈ മന്ത്ലി ടെസ്റ്റ്, വീക്കിലി ടെസ്റ്റുകൾ, അതിൽ റാങ്കുകൾ ഓരോ പ്രാവശ്യം കുറയുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയും, മോനെ നീ ടെൻഷൻ ആയിരിക്കണം, നമുക്ക് ഏത് റാങ്ക് കിട്ടിയാലും നമുക്കത് ബോണസാണ്. കാരണം നമ്മളിതൊന്നും പഠിച്ചിട്ടോ മുൻപേ ഇതെല്ലാം ഇതായിട്ട് എന്ത് കിട്ടിയാലും നിനക്ക് ബോണസാണ്. അതുകൊണ്ട് നീ 1000 കിട്ടിയാലോ 2000 കിട്ടിയാലും സാറ്റിസ്ഫൈഡ് ആവാൻ ഞാൻ എപ്പോഴും പറയുന്നത്. അത് ഓർത്ത് ഒന്നിലേക്ക് പോകണം എന്നുള്ള ഹാർഡ് വർക്ക് വേണം എന്നോർത്ത് അതോർത്ത് ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാനിവിടെ വീണ്ടും അവനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ IIT ഫസ്റ്റ് അഡ്മിഷൻ ഈ വർഷം ഇവിടെ നിന്ന് മോനാ കിട്ടിയതെന്നൊക്കെ അറിഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് ഇത്തരത്തിലൊരു അനുമോദനം പെട്ടെന്ന് സംഘടിപ്പിക്കുമെന്നോ, ഇതിൻ്റെ ഭാരവാഹികൾ ഇത്ര നല്ല രീതിയിൽ എൻ്റെ മോനെ ഇവിടെ നിന്ന് ഒരു ആദരവ് കൊടുത്തു വിടുന്നു, ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ സ്വപ്നങ്ങൾക്ക് അതീതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും ഇമാജിൻ ചെയ്തിട്ടല്ല. ഹോസ്റ്റലിൽ വരുന്നു, അവൻ്റെ ബാഗ് എടുത്ത് പോകുന്നു, ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധ. പക്ഷേ ഇവിടെ വന്നപ്പോൾ
സന്തോഷ് സാറും മറ്റു അധ്യാപകരും മോനെ സ്വീകരിച്ചത് വേറൊരു രീതിയിലും, വേറൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും കിട്ടാത്ത രീതിയിൽ. അതുതന്നെ ആയിരിക്കും ബ്രില്യൻറ്റിനെ ടോപ്പറായിട്ട് നിർത്തുന്നത്. ഇന്ന് ലോകത്ത് എവിടെയും ബ്രില്യൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളി മലയാളികൾക്കല്ല, എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഒരു കുട്ടി ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴൊക്കെ കൊടുക്കുന്ന അനുമോദനം, ആ കുട്ടിക്ക് കൊടുക്കുന്ന ആദരവ്, അത് അതിൻ്റെ പൂർണ്ണതയെ തന്നെ സാറും ഫാക്കൽറ്റീസും ഈ സ്ഥാപനവും എല്ലാവരും കൊടുത്തിട്ടുള്ളൂ. അതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രസാദ് സാർ നമ്മോടൊപ്പം ജോയിൻ ചെയ്തു. സാർ എങ്ങനെ കാണുന്നു ഈ ഒരു മകൻ്റെ നേട്ടത്തെ? എല്ലാം അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. സാർ ആദ്യം ഗൾഫിൽ വർക്ക് ചെയ്യുമായിരുന്നു, ഇപ്പം ബാംഗ്ലൂര് വർക്ക് ചെയ്യുന്നു. സാർ എന്നിരുന്നാലും ഈ ഒരു എക്സാം സമയം അല്ലെങ്കിൽ ബാക്കി എല്ലാ സ്ട്രെസ്സിനടയ്ക്കും മകൻ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്തു? എത്രമാത്രം ഹാപ്പിയാണ് സാർ ഇത്? ഞാൻ വളരെയേറെ സന്തോഷവാനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മോൻ്റെ ഓരോ മുന്നോട്ടുള്ള പ്രവർത്തനത്തിലും നമ്മൾ, ഞാൻ പറയുന്നു, ടെൻഷൻ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ഞാൻ എപ്പോഴും ഇപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് കിട്ടാനുള്ള നമുക്ക് ദൈവം തരും. അവൻ്റെ അധ്വാനം, അതായത് 10-ാം ക്ലാസ് മുതൽ ഐ ഐ ടി പോകണം എന്നുള്ളൊരു ഒരു ദൃഢ വിശ്വാസം, അതാണ് മോനെ ഇവിടെ എത്തിച്ചത്. അതിന് എല്ലാവിധ സപ്പോർട്ടും ബ്രില്യൻറ്റും കൊടുത്തു. അത് ഹാപ്പിയാണ്, ഹാപ്പിയാണ്. ആ ഒരു സന്തോഷം മുഖത്തു നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ ഞങ്ങളും വളരെയധികം പങ്കുചേരുന്നു. ചേട്ടൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. മണിപ്പാൽ ഹോസ്പിറ്റലിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു അനിയൻ്റെ ഈ ഒരു നേട്ടത്തെ? ഒരു പക്ഷേ IIT അഡ്മിഷൻ അതും ഉറപ്പിച്ചിരിക്കുന്നു, ആദ്യത്തെ IIT അഡ്മിഷൻ. ഒരു പക്ഷേ കേരളത്തിലുള്ള ആദ്യത്തെ വിദ്യാർത്ഥിയായിരിക്കാം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ IIT ഗുവാഹത്തി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? ശരിക്കും എൻ്റെ ഒരു റോൾ മോഡലാണ് എൻ്റെ അനിയൻ. കാരണം ഏറ്റവും വലിയൊരു ഹാർഡ് വർക്കറാണ് അവൻ. കാരണം നമ്മൾ കഷ്ടപ്പെടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ പല പ്രാവശ്യവും ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോൾ അവൻ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പഠിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ രീതിയിലുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, കുഞ്ഞു ഇത്രയും കഷ്ടപ്പെടണോ? അപ്പോഴും അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു എയിമുണ്ട്, ആ എയിമിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു വാശിയാണ് അവൻ്റെ ഈ വിജയം. പിന്നെ ഞാൻ അവിടെ പറഞ്ഞപ്പോഴാണേലും, ഹോസ്പിറ്റലിൽ ഞാൻ ട്രെയിൻ ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞപ്പോഴും എല്ലാവരും വളരെ സന്തോഷത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കിയത്, അയ്യോ ഇനി IIT ആണല്ലോ, അനിയൻ IIT ആണല്ലോ. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ നിന്നപ്പോഴാണേലും IIT ൻസ് വരുമ്പോൾ ആ റെസ്പെക്റ്റ്, ഇനി മുതലേ എൻ്റെ അനിയൻ ആ റെസ്പെക്റ്റ് കിട്ടും, ഒരു IIT ആയല്ലോ, ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനായില്ല. ഈ പടി എത്തുന്നവരെ ഇങ്ങനെയൊരു ഒരു ആദരവോ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോഗ്രാമിനെ കുറിച്ചോ ഞങ്ങൾക്കറിയില്ലായിരുന്നു. വരണം, സാറിനെ കാണണം, പിന്നെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നു സാറിന്, അത് കൊടുക്കണം. പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടത് അത്ഭുതകരമായ ഒരു സന്ദർഭമായിരുന്നു. എല്ലാവരും വരുന്നു, ഞങ്ങളെ വിളിക്കുന്നു. അത് IIT കിട്ടിയ ആളെക്കാളും കൂടുതൽ ഫാമിലിക്ക് കൊടുത്ത ഒരു 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 എക്സ്പ്ലോഷർ ഭയങ്കരമായി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, സാർ എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു. അല്ലെങ്കിൽ എനിക്കറിയില്ല, അവനെക്കുറിച്ച് അവൻ അവൻ്റെ ഒരു തീരുമാനങ്ങളുണ്ട്. ഞാനൊന്നും അവനെ ചേട്ടൻ എന്ന നിലയിൽ എനിക്ക് അവനെ ഗൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇത്, അവനാണ് എപ്പോഴും എന്നെ ഗൈഡ് ചെയ്യാറ്. സോ വളരെ ഹാപ്പിയാണ് അവൻ്റെ കാര്യത്തിൽ. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്, ഈ വർഷം ഒരു പക്ഷേ കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് IIT ഗുവാഹത്തിയിൽ അഡ്മിഷൻ നേടിയ മലയാളി വിദ്യാർത്ഥിയാണ്. ഈ ഒരു സന്തോഷത്തിൽ എത്ര മാത്രം പേരൻസ് സപ്പോർട്ടീവ് ആയിരുന്നു എന്നുള്ളത് ചേട്ടൻ്റെയും അമ്മയുടെയും അപ്പയുടെയും വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ്. ഒരു പക്ഷേ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, എൻട്രൻസ് കോച്ചിങ് രംഗത്ത് എൻട്രൻസ് പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും കടന്നു പോകേണ്ട കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ എത്രമാത്രം മോട്ടിവേറ്റഡായി പഠിക്കണം, അതിന് ഫാമിലി എത്രമാത്രം സപ്പോർട്ടീവായി നിൽക്കണം എന്നുള്ളത് ഈ ഒരു ചെറിയ ഇൻ്റർവ്യൂ സെക്ഷനിലൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും പേരൻസിനും മനസ്സിലായി എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശ്രീകൃഷ്ണന് എല്ലാവിധ അനുമോദനങ്ങളും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇനിയും കൂടുതൽ കൂടുതൽ വിജയങ്ങൾ നേടട്ടെ. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് സഹായഹസ്തത്തോടെ വീട്ടുകാർ എല്ലാവരും കൂടെ നിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.